നല്ല പടം എങ്ങനെയുണ്ട്? നല്ല മൂവിയാണ്, കുറച്ച് സ്ലോ ആണ്, പക്ഷെ എന്നാലും നല്ല പടം തന്നെയാണ്. മേക്കിംഗ്? നല്ല മേക്കിംഗ് ആണ്. ഗൗതം വാസുദേവൻ മേനോന്റെ തിരിച്ചു വരവ് തന്നെയാണ്. നല്ല നല്ല രസം ഉണ്ടായിരുന്നു. നല്ല സ്റ്റോറിയാണ്, പക്ഷേ എടുത്ത രീതി കുഴപ്പമില്ല. ഗോതം വാസുദേവന്റെ പടം ഒന്നും പറയട്ടെ, വെറുതെ ലവ് ഫസ്റ്റ് ഹാഫ് ലവ് സീൻസ് കേട്ടി, ലവിന്റെ ആവശ്യമില്ല. പടം ആവറേജ് അത് ചെയ്യുകയാണെങ്കിൽ നല്ല പടം. നൈസ് പടം എങ്ങനെയുണ്ട്? ഈ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന ഗൗതം മേനോന്റെയും ചിമ്പുവിന്റെ എ ആർ റഹ്മാന്റെ കോമ്പോയാണ്. നന്നായിട്ടുണ്ട് സിനിമ. ക്യാൻസർ മൂവിയാണ്, ഒരു വ്യത്യസ്ത തരത്തിലുള്ള മലയാളത്തിൽ നിന്ന് കുറച്ച് ക്യാരക്ടേഴ്സ്. മലയാളത്തിലെ സാന്നിധ്യയുടെ നീരജും സിദ്ദീഖും രണ്ടും നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആവറേജ് ആണ്. ഗൗതം മേനോൻ സ്റ്റൈൽ ടച്ചിങ് ഒരു ഇതില്ല. നല്ല പടം, നല്ല ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് പടങ്ങൾ? ചേച്ചി പടം എങ്ങനെയുണ്ട്? പടം എല്ലാം സൂപ്പർ. പടം കിള്ളം പടമാണ്, പക്ഷേ ക്ലൈമാക്സ് എന്തോ ഭയങ്കര റഷായിട്ട് തോന്നി കണക്ക് ഫീൽ ചെയ്ത്. പടം മൊത്തത്തിൽ കിള്ളാണ്. സിമ്പുവും എല്ലാ ക്യാരക്ടേഴ്സും കിള്ളായിരുന്നു. ആ ജി വി എം സ്റ്റൈല് തന്നെ ഉണ്ടായിരുന്നു. ആ നീരജ് മാധവനൊക്കെ നല്ല റോളായിരുന്നു. സിദ്ദിഖിന്റെ കിള്ളം റോളായിരുന്നു. എല്ലാവരും കിള്ളായിട്ടാണ് അഭിനയിച്ചത്. അഭിനയത്തിൽ എല്ലാവരും ഈക്വലായിരുന്നു, ബട്ട് ക്ലൈമാക്സ് മാത്രം എന്തോ എനിക്കൊരു ഭയങ്കര റഷായിട്ട് തോന്നി. നല്ല മൂവിയായിരുന്നു എന്നുവെച്ചാൽ ഒരു ബ്യൂട്ടിഫുൾ ഗുഡ് ഫിലിം. എന്നുവെച്ചാൽ ഗൗതം മേനോന്റെ ലാസ്റ്റ് രണ്ട് പടങ്ങളെ വെച്ച് നോക്കുമ്പം ഫാർ ഫാർ ബെറ്റർ ആണ്. എന്നെ നോക്കി തൊട്ടേ വെച്ച മുൻപ് തോന്നുന്നു. പിന്നെ റഹ്മാൻ എന്ന് വെച്ചാൽ ഒരു കറക്റ്റ് ഒരു ഡയറക്ടറിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ മ്യൂസിക് ഒരു മാജിക് തന്നെ പടത്തിലുണ്ട്. തുടക്കം തൊട്ട് മ്യൂസിക്കാണ് പടത്തിനെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പെർഫോമൻസ് വൈസ് ആയാലും ചിമ്പുവിൻ്റെ ഇത് അടിപൊളിയായിരുന്നു. മലയാളീസ് റോളെന്ന് വെച്ചാൽ നമ്മൾ സിദ്ദിഖ്, നീരജ് അവരെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ സിദ്ദിഖ് സ്ക്രീൻ സ്പേസ് ലിമിറ്റഡ് ആയിരുന്നെങ്കിലും സ്ക്രീൻ പ്രസൻസ് കൊണ്ട് അങ്ങ് നെയ് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ. ഒരു കെ ജി എഫ് നമ്മളൊരു മാസ് മൂവിയിലെ ഒരു സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഒരു വെണ്ടി തന്നത് കാട് ഒരു ക്ലാസ് മൂവിയിലെ ഒരു സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഇതുണ്ട്. ഇത് മോർ ഓവർ ഒരു ക്ലാസ് രീതിയിൽ ജി വി എം ടച്ച് ഗൗതം മേനോന്റെ ടച്ചിലാണ് പോകുന്നത് പടം. എൻ്റെ അറിവിൽ മ്യൂസിക്, ഗ്യാങ്സ്റ്റർ ഡ്രാമ ആ ഒരു രീതിയിലാണ് പടത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ പോകുന്നത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസ്ഡ് ആയിരുന്നാലും സെക്കൻഡ് ഹാഫ് വന്ന് മോർ എൻഗേജിങ് ആയിട്ട് ഒരു ക്ലാസ് രീതിയിൽ തന്നെ പടം പോയിട്ടുണ്ട്. ഒരു രണ്ട് ബാക്കിയുള്ള പടങ്ങളെ ലാസ്റ്റ് മൂവീസ് റമേശ് ഒരു ബെറ്റർ ഒരു വാച്ചാണ്. വെയിറ്റിംഗ് ആണ് രണ്ടാമത്തെ പടത്തിന്. നല്ല ഗവൺമെൻറ് നല്ല ഒരു തിരിച്ചുവരവായിട്ട് തോന്നുന്നുണ്ട് ചിമ്മിൻ്റെ ഒരു നല്ല കൂടുതലായിരുന്നു. ലെങ്ത് കുറച്ച് കൂടുതലായിരുന്നു. അത് കൂടുതൽ അറിയിച്ചത് ഫസ്റ്റ് ഹാഫിലായിരുന്നു. നല്ല സ്ലോ പേസിലാണ് പോയത്, പക്ഷേ മ്യൂസിക് അതിനെല്ലാം കവർ ചെയ്യുന്നുണ്ട്. കുറേ ലെങ്ത് കൂടിയതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് അതെല്ലാം കവർ ചെയ്ത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിൽ കാണാവുന്ന ഒരു നല്ലൊരു മൂവിയാണ്. ഇതിപ്പം ഗൗതം വാസുദേവൻ്റെ മേനോന്റെ പടമായതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഇത് വന്നത് തന്നെ. പക്ഷേ രണ്ടിപ്പം അദ്ദേഹത്തിൻ്റെ രണ്ട് മുമ്പത്തെ രണ്ട് പടങ്ങൾ തന്നെ വളരെ അത്ര എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു മൂവീസായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അയാളുടെ കഴിവിനൊത്ത പടങ്ങളല്ലായിരുന്നു. പിന്നെ അപ്പോഴാണ് ഈ ചിമ്പുവിൻ്റെ ഇപ്പോൾ ഈ മൂവിയെക്കുറിച്ച് അറിഞ്ഞത് തന്നെ. അപ്പോൾ അതിൻ്റെ അതനുസരിച്ച് നോക്കിയപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ അത്ര കൺവിൻസിങ് അല്ലായിരുന്നു എനിക്ക്. ഇതിപ്പം ക്ലിക്കാവോ ക്ലിക്കാവാതിരിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ വന്ന് കണ്ട ശേഷം തോന്നിയ ഒരു അത്യാവശ്യം കൊള്ളാവുന്നൊരു സ്റ്റോറി തന്നെയായിരുന്നു.
പിന്നെ കുറച്ച് പ്രെഡിക്റ്റബിലിറ്റി ഉണ്ടായിരുന്നു. എല്ലാം കാണുമ്പോൾ നമുക്ക് എന്താണ് അടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ചിമ്പുവിൻ്റെ പെർഫോമൻസ് എസ്പെഷ്യലി അത് നല്ലതായിട്ട് തന്നെ എറിച്ചു നിൽക്കുന്നത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഓരോ ആൾക്കാരും ക്യാരക്ടേഴ്സും, പിന്നെ പ്രത്യേകം മലയാളത്തിൽ നിന്ന് നീരജ് മാധവ്, അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ ഒരു വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ, കുറച്ച് ഗ്യാപ്പിന് ശേഷം അദ്ദേഹം വരെയാണെന്ന് തോന്നുന്നു. മലയാളത്തിൽ കാട്ടി മലയാളി ആയിട്ടാണ് അതിൽ വന്നതും ആ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനം ഒരു എൻ്റെ പഞ്ചിൻ്റെ എല്ലാം ആവുന്ന ടൈമിൽ അത് അത്ര ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല പോലെ എനിക്ക് ഫീൽ ചെയ്യും. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഉറപ്പ് കിട്ടുന്നില്ല. അതെന്താണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്ലൈമാക്സ് എല്ലാം ആകുമ്പോൾ ഒരു ഇതുണ്ടാവും, ഒരു പഞ്ച് ഉണ്ടാവും നമുക്ക് അത് അടുത്ത കാണാൻ. നോർമലായിട്ട് ഒരു എൻഡ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ വന്നു. പക്ഷേ എന്നാലും ഓക്കെ, ഒരു വാച്ച് ഔട്ട് മൂവിയാണെന്ന് തന്നെ പറയാം ഈ പടത്തെക്കുറിച്ച് നമുക്ക്.